എന്നാൽ സഹകരണ വകുപ്പുമായുള്ള കരാർ പുതുക്കുന്നതിൽ ധനവകുപ്പ് വരുത്തിയ കാലതാമസമായിരുന്നു ആദ്യഘട്ടത്തിൽ പ്രതിസന്ധി ആയിരുന്നതെങ്കിൽ ഇപ്പോൾ പുതുക്കിയ കരാറിൽ പലിശ നിരക്ക് അംഗീകരിക്കാനാകില്ലെന്ന് സഹകരണ വകുപ്പ് എടുത്ത നിലപാടാണ് എട്ടര ശതമാനമുണ്ടായിരുന്ന പലിശ ഏഴര ശതമാനമാക്കി ധനവകുപ്പ് കുറച്ചത് അംഗീകരിക്കാനാകില്ലെന്നാണ് ധനവകുപ്പ് നിലപാട് ശമ്പള പ്രതിസന്ധിക്കു പിന്നാലെ പെൻഷനും മുടങ്ങിയതിനെ ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ വിമർശിച്ചത് ശമ്പളവും പെൻഷനും കൃത്യസമയത്ത് നൽകിയില്ലെങ്കിൽ മാനേജ്മെന്റിനെതിരെ കോടതി അലക്ഷ്യത്തിന് കേസെടുക്കുമെന്നുവരെ ഹൈക്കോടതി വ്യക്തമാക്കി കെ എസ് ആർ ടി സി വിഷയത്തിൽ ധനവകുപ്പ് കൈക്കൊള്ളുന്ന നിലപാടുകളോട് നേരത്തെ തന്നെ മാനേജ്മെന്റും ഗതാഗത വകുപ്പും അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നതാണ് എന്നാൽ ഇപ്പോൾ സഹകരണ വകുപ്പും ധനകാര്യ വകുപ്പും തമ്മിലുള്ള തർക്കം രൂക്ഷമായതിലൂടെ കൂടുതൽ വെട്ടിലായിരിക്കുകയാണ് മാനേജ്മെന്റും ഗതാഗത വകുപ്പും ജനം തിരുവനന്തപുരം